നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും ഭക്ഷണത്തിൽ വിഷം നൽകി കൊല്ലുന്നത് വ്യാപകമാകുന്നു. വന്ധീകരിച്ച് വ്യാപനം തടയുന്നതിന് പരം മനുഷ്യത്വരഹിതമായ രീതിയിൽ കൊല്ലുന്നതിനെതിരെ മൃഗസ്നേഹികൾ രംഗത്തെത്തി. ഫ്രൈഡേ മാർക്കറ്റ് അൾട്രായ് ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 4 ദിവസത്തോളം നരകിച്ച് ജീവിച്ച് ഒടുവിൽ ജീവൻ നഷ്ടമാകുന്ന രീതിയിലുള്ള വിഷമാണ് ഭക്ഷണത്തിൽ കലർത്തി നൽകുന്നത്. രഹസ്യ നിരീക്ഷണത്തിലൂടെ ഇതിന്റെ പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കണമെന്നും കീടനാശിനി കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മൃഗസ്നേഹികൾ ആവശ്യപ്പെട്ടു. കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സുമായി സഹകരിച്ച് എഞ്ചിനീയറിംഗുമായി ബന്ധമുള്ള 71 തസ്തികളിലേക്ക് തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ മാൻ പവർ അതോറിറ്റി തയ്യാറെടുക്കുന്നു. ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ ഡൊമൈനുകളിൽ പ്രവർത്തിക്കുന്ന ഇന്റീരിയർ ഡിസൈനർമാർ, എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റ്മാൻ, ആർക്കിടെക്ട് ഉൾപ്പെടെയുള്ളവരുടെ സർട്ടിഫിക്കറ്റുകളാണ് പരിശോധിക്കുക. നിശ്ചിത യോഗ്യതയില്ലാത്തവരുടെ വർക്ക് പെർമിറ്റ് ആ തസ്തികളിൽ പുതുക്കി നൽകില്ല. കഴിവും യോഗ്യതയും ഇല്ലാത്തവരെ തൊഴിൽ വിപണിയിൽ നിന്ന് പുറന്തള്ളാൻ ലക്ഷ്യമിട്ടാണ് മാൻ പവർ അതോറിറ്റി യോഗ്യതാ പരീക്ഷ വിപുലപ്പെടുത്തുന്നത്. വിദേശികളെ കുറച്ചുകൊണ്ടുവന്ന് സ്വദേശികൾക്ക് പരമാവധി അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും അവിദഗ്ധ തൊഴിലാളികളെ പുറന്തള്ളാനും ഇതുവഴി കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. സ്വകാര്യ മേഖലയിലടക്കം വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാകുന്നതോടെ നിരവധി പേർക്ക് വിസ പുതുക്കാൻ കഴിയാതെ വരും. അക്കാദമിക് വിദ്യാഭ്യാസമില്ലാത്ത ടെക്നീഷ്യൻ, സെയിൽസ് ആൻഡ് സർവീസ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ഒന്നുകിൽ വിസ മാറ്റിയടിക്കുക അല്ലെങ്കിൽ തിരിച്ചു പോകുക എന്നത് മാത്രമാകും പോംവഴി. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത 32% കോവിഡ് കേസുകളും കൈകാര്യം ചെയ്തത് അൽ ഹമ്മദി ഹെൽത്ത് ഗവർണറേറ്റ് ആണെന്ന റിപ്പോർട്ട്. അഹമ്മദി ഹെൽത്ത് അതോറിറ്റിയുടെ നിരവധി പൊതുജനാരോഗ്യ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. കുവൈറ്റിൽ ആകെ റിപ്പോർട്ട് ചെയ്തതിൽ 2,00,000 കേസുകൾ ആരോഗ്യ ഗവർണറേറ്റിന് കൈകാര്യം ചെയ്യാനായിട്ടുണ്ടെന്നും 2,89,000 സമ്പർക്ക കേസുകൾ മുൻകരുതൽ നടപടി സ്വീകരിക്കാനായിട്ടുണ്ടെന്നുമാണ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ ഷാറ്റി പറഞ്ഞത്. മഹാമാരിയുടെ സമയത്തും അതിനുശേഷവും അഹമ്മദ് ഹെൽത്ത് ഗവർണറേറ്റിന്റെ പൊതുജനാരോഗ്യ വിഭാഗത്തിലെ ഹീറോകൾ വഹിച്ച പങ്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കോവിഡിന് ശേഷം കുരങ്ങ് പനിയും പനിയും ഉൾപ്പെടെ ചുറ്റുമുള്ള പകർച്ചവ്യാധികളെ ആരോഗ്യ വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ശനിയാഴ്ച പകൽ ചൂടുള്ള കാലാവസ്ഥയും മണിക്കൂറിൽ 60 കിലോമീറ്റർ കവിയാൻ സാധ്യതയുള്ള വടക്കു പടിഞ്ഞാറൻ കാറ്റ് പൊടിപടലത്തിന് കാരണമാകുമെന്നും ചില പ്രദേശങ്ങളിൽ ദൃശ്യപരിധി കുറയുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അൾട്രായ് പ്രദേശത്തെ ഫ്രൈഡേ മാർക്കറ്റ് നിയമലംഘകരായ പ്രവാസികളെ പിടികൂടുന്നതിനായി പരിശോധനാ ക്യാമ്പയിനുമായി അധികൃതർ. മാർക്കറ്റിലെത്തുന്നവരെയും വ്യാപാരികളെയും മറ്റ് എല്ലാ രേഖകളും പരിശോധിക്കുന്നുണ്ട്. പൊതുസുരക്ഷാ വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫറാജ് അൽ സോബിയുടെ സാന്നിധ്യത്തിൽ ഫർവാനിയ സെക്യൂരിറ്റി ഡയറക്ടർ ബ്രിഗേഡിയർ അബ്ദുള്ള സഫയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. റെസിഡൻസി നിയമം ലംഘിച്ച നിരവധി പേരെയും ഒളിച്ചോടിയത് റിപ്പോർട്ട് ചെയ്തവരെയും അറസ്റ്റ് ചെയ്തു. ഇവരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾക്കായി മാറ്റി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന ആഭ്യന്തരമന്ത്രിയും മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയുടെയും നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കനത്ത സുരക്ഷാ ക്യാമ്പയിനുകൾ അധികൃതർ തുടരുന്നത്. പ്രാദേശികമായി മദ്യം നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ റെയ്ഡ് നടത്തി അധികൃതർ. പൊതു സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ 328 പ്രവാസികളായ നിയമലംഘകർ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അൽഹമ്മദി ഗവൺമെന്റിന്റെ സുരക്ഷാസേന അൽ ബഫ്ര മീൻ അബ്ദുള്ള പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 162 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫർവാനിയ ഗവൺറേറ്റിൽ റെസിഡൻസി കാലാവധി അവസാനിച്ച 109 പേരുൾപ്പെടെ 166 പേരെയും മയക്കുമരുന്ന് കൈവശം വെച്ചതിന് മറ്റ് നിയമലംഘനമായി 3 പേരെയും പിടിയിലായി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് നവാഫ് അൽഹമ്മദ് അൽ സബയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായ പരിശോധനകളാണ് അധികൃതർ നടത്തുന്നത്. പൗരന്മാർക്കും പ്രവാസികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രാജ്യവ്യാപകമായി ട്രാഫിക് സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 253.19 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.